നമസ്കാരം, ഞാൻ മാത്തൻ ജോർജ്. VHSE 2ാം വർഷ ഓണ്ടർപ്രണോർഷിപ്പ് ഡെവലപ്മെൻറ്റ് വിഷയത്തിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ 3ാമത്തെയും അവസാനത്തെയും വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എൻവയൺമെൻ്റൽ സ്കാനിങ് അല്ലെങ്കിൽ പാരിസ്ഥിതിക സൂക്ഷ്മ വിശകലനം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് പാരിസ്ഥിതിക സൂക്ഷ്മ വിശകലനം എന്നുള്ളത് നമ്മൾ കണ്ടു, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കണ്ടു. അതിനോടൊപ്പം തന്നെ സ്വോട്ട് അനാലിസിസ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എൻവയൺമെൻ്റൽ സ്കാനിങ്ങിൻ്റെ പ്രോസസ്, പാരിസ്ഥിതിക സൂക്ഷ്മ വിശകലനത്തിൻ്റെ പ്രക്രിയ, അതിൽ 4 ഘട്ടങ്ങളുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിൽ വരുന്ന ഘടകങ്ങളെ 2 ആയി തിരിച്ചിരിക്കുന്നു, അതായത് മൈക്രോ എൻവയൺമെൻറ്റും മാക്രോ എൻവയൺമെൻറ്റും. മൈക്രോ എൻവയൺമെൻറ്റിൽ എന്തൊക്കെ ഘടകങ്ങൾ വരുന്നു, മാക്രോ എൻവയൺമെൻറ്റിൽ എന്തൊക്കെ ഘടകങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ മാക്രോ എൻവയൺമെൻറ്റിൽ വരുന്ന ഘടകങ്ങളെ പറയുന്ന ഒരു ചുരുക്കപ്പേര് പെസ്റ്റൽ എന്നുള്ള ഒരു വാക്കും നമ്മൾ പഠിച്ചു. പെസ്റ്റൽ മോഡൽ അല്ലെങ്കിൽ പെസ്റ്റൽ അനാലിസിസിന് ശേഷം വരുന്ന പാഠഭാഗമാണ് മാർക്കറ്റ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ വിപണി വിലയിരുത്തൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠഭാഗം ഈ വിപണി വിലയിരുത്തൽ എന്നതിനെക്കുറിച്ചാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ ബിസിനസ്സിൻ്റെ ഉപഭോക്താക്കളെക്കുറിച്ച്, ബിസിനസ്സിൻ്റെ വിപണിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് സംരംഭകൻ തൻ്റെ ബിസിനസ്സുമായി മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നത് പോലെ താൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ്, അതിന് ഇപ്പോൾ നിലവിലുള്ള വിപണി എത്രത്തോളമാണ്, ആരൊക്കെയാണ് തൻ്റെ എതിരാളികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കുന്നതാണ് മാർക്കറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോംവർക്കാണ് മാർക്കറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അവതരിപ്പിക്കും മുമ്പ് അതിൻ്റെ വിപണി നന്നായി പഠിച്ചിരിക്കണം. ഇത്തരത്തിൽ വിപണിയെ വിലയിരുത്തുന്നതിനായിട്ട് ചില പ്രത്യേക ഘടകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം സംരംഭകൻ പഠിക്കേണ്ടത് ഡിമാൻഡിനെ പറ്റിയാണ്. അതായത് താൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ആരാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളമാണ് താൻ ഇറങ്ങാൻ പോകുന്ന ഈ വിപണിയുടെ വലിപ്പം തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം. പിന്നെ വരുന്നു സപ്ലൈ ആൻഡ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ. അതായത് താൻ തുടങ്ങിയ ബിസിനസ്സിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേ ബിസിനസ് ചെയ്യുന്ന ഏതൊക്കെ മറ്റ് ബിസിനസ്സുകളുണ്ട്, അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഇനി താൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അടുത്ത ഭാവിയിൽ മറ്റെതിരാളികൾ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ പഠനമാണ് 2ാമത്തെ ഘടകത്തിൽ വരുന്നത്. 3ാമത്തേതെന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. അതായത് ഉൽപ്പന്നത്തിൻ്റെ ചെലവ്, താൻ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന് എത്രത്തോളം ചെലവ് വരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയിക്കുന്നതിൽ ഏകദേശം 90% ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ചെലവുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ ചെലവ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിൻ്റെ വിലയും കുറച്ച് മാർക്കറ്റിലേക്ക് നമുക്ക് ഇറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എതിരാളികളുടെ ഉൽപ്പന്നങ്ങൾ, എതിരാളികൾ ഇപ്പോൾ നിലവിൽ എത്ര വിലയിട്ടുകൊണ്ടാണ് ഉൽപ്പന്നം ഇറക്കുന്നത്, പാക്കേജിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നു പ്രോജക്റ്റ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത്. വിപണിയിൽ ലഭ്യമായിട്ടുള്ള നവീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോജക്റ്റ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ചിൽ സംരംഭകൻ പഠിക്കേണ്ടത്. അപ്പോൾ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നൂതനമായ പ്രവണതകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത്. അടുത്തതായി വരുന്നു ട്രെൻഡ് സ്പോട്ടിംഗ്. ട്രെൻഡ് സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുന്ന ഒരു വിദ്യയാണ്. ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിലവിൽ ആൾക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം, ഏറ്റവും പോപ്പുലറായ ഒരു കാര്യം, അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രെൻഡുകളെ എത്രയും നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നോ അത്രയും നന്നായി സംരംഭകന് തൻ്റെ ബിസിനസ്സിൽ ട്രെൻഡിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുവാനും
ബിസിനസ് വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കും. ഫാഷനിലുള്ള മാറ്റങ്ങളാകാം, ഡിസൈനിലുള്ള മാറ്റങ്ങളാകാം, ഉപഭോക്താക്കളുടെ ആഗ്രഹങ്ങളിലെ മാറ്റങ്ങളാകാം. അപ്പോൾ ഈ മാറ്റങ്ങൾ തക്ക സമയത്ത് മനസ്സിലാക്കിയാൽ വിപണിയിൽ വിജയം കൈവരിക്കാം. ട്രെൻഡ് സ്പോട്ടിങ്ങിൽ പ്രധാനമായും 4 തരത്തിലുള്ള ട്രെൻഡുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് റീഡ് ട്രെൻഡ് എന്ന് പറയും. റീഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ചുറ്റും ലഭ്യമായിട്ടുള്ള പത്രങ്ങൾ, മാസികകൾ, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം വായിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ട്രെൻഡുകളെയാണ് റീഡ് ട്രെൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ടോക്ക് ട്രെൻഡ്. ടോക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി, വ്യക്തികളുമായി സംസാരിക്കുന്നതിലൂടെ മനസ്സിലാകുന്ന ട്രെൻഡിനെയാണ് ടോക്ക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കളുമായോ അല്ലെങ്കിൽ മറ്റ് സംരംഭകരുമായോ ഡീലർമാരുമായോ അതുമല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ചാറ്റിങ്ങിലൂടെ ആയാലും ആൾക്കാരുമായി ഇടപഴകുമ്പോൾ, സംസാരിച്ച് ഇടപഴകുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്ന ട്രെൻഡിനെയാണ് ടോക്ക് ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നു വാച്ച് ട്രെൻഡ്. വാച്ച് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കുന്ന ട്രെൻഡ്. വാച്ചിങ് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അപ്പോൾ കണ്ട് മനസ്സിലാക്കുന്ന ട്രെൻഡുകളെയാണ് വാച്ച് ട്രെൻഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് സ്ട്രീറ്റിൽ ചെന്ന് ഏതൊക്കെ കടകളിലേക്ക് എന്തൊക്കെ തരം ആൾക്കാരാണ് പോകുന്നത് എന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയ്ക്കുള്ളിലേക്ക് ചെന്നിട്ട് ആ കടയ്ക്കുള്ളിൽ വരുന്ന ആൾക്കാർ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത് എന്നുള്ളത് കണ്ട് നമുക്ക് ചില ഐഡിയകൾ ലഭിക്കും. ആൾക്കാരുടെ വേഷത്തിൽ നിന്നും, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും, അവർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ട്രെൻഡുകളെ മനസ്സിലാക്കുന്നതാണ് വാച്ച് ട്രെൻഡ് എന്ന് പറയുന്നത്. 4ാമത്തെ തരം ട്രെൻഡ് എന്ന് പറയുന്നത് തിങ്ക് ട്രെൻഡാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട റീഡ്, ടോക്ക്, വാച്ച് എന്നിങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ തൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ചിന്തയിൽ നിന്നും മനസ്സിലാകുന്ന ഒരു ട്രെൻഡ്, അതാണ് തിങ്ക് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 ട്രെൻഡുകളാണുള്ളത്. ഓർത്തിരിക്കുക, റീഡ്, ടോക്ക്, വാച്ച്, തിങ്ക് എന്നിങ്ങനെ 4 തരം ട്രെൻഡുകൾ. ട്രെൻഡ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ട്രെൻഡ് സ്പോട്ടിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക, ഏതാണ് 4 തരം ട്രെൻഡുകൾ എന്നുള്ളതും ഓർത്തിരിക്കുക. വിപണി വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ സംഭവ കഥ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ID എന്ന പേരിലുള്ള പാക്കേജ്ഡ് ഫുഡ് കമ്പനിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. വയനാട് ജില്ലയിൽ നിന്ന് വരുന്ന PC മുസ്തഫ എന്ന ചെറുപ്പക്കാരൻ തുടങ്ങിയ ID എന്ന ഈ കമ്പനിയുടെ കഥ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. PC മുസ്തഫയുടെ കഥ വളരെ പ്രചോദനമേകുന്ന ഒരു സംരംഭക കഥയാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയം ഒരു വിപണി വിലയിരുത്തലിന് വിധേയമാക്കി വളരെ വിജയകരമായി ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് ഉടമയാകാൻ സാധിച്ച കഥ ഞാനൊന്ന് ചുരുക്കി പറയുക. 2005 PC മുസ്തഫ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടൊപ്പം ID എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ID എന്ന കമ്പനി ഇഡ്ഡലി ദോശമാവ് പാക്കറ്റിലാക്കി വിൽക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് തുടങ്ങിയത്. അന്നത്തെ കാലത്ത് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ PC മുസ്തഫ കണ്ടെത്തിയത് ഇതുപോലത്തെ സാധാരണ പ്ലാസ്റ്റിക് ബാഗുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് പൊതിഞ്ഞ ഇഡ്ഡലി ദോശ മാവുകളാണ് കടയിൽ വിൽക്കാനെത്തുന്നത്. ചില ബിസിനസ്സുകളാകട്ടെ കുറച്ചുകൂടി പാക്കിംഗ് ഒക്കെ മെച്ചപ്പെടുത്തി മാവ് കടകളിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു കുഴപ്പമുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ ഫ്ലാറ്റായി ഒരു പ്രതലത്തിൽ ഇരിക്കുകയുള്ളൂ. തന്നെയുമല്ല, പാക്കറ്റിൻ്റെ ഒരു കോണ് മുറിച്ച് അതിനുള്ളിൽ നിന്ന് മാവ് വെളിയിലെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. പാക്കറ്റിൽ നിന്ന് മാവ് വെളിയിൽ എടുക്കുകയാണെങ്കിൽ ആ മുഴുവൻ മാവും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. തിരിച്ച് പാക്കറ്റിനുള്ളിൽ ആക്കി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കി പാക്കിംഗ് ഏത് രീതിയിലാകണം എന്നുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മറ്റ് ബിസിനസ്സുകൾ എത്ര രൂപയ്ക്കാണ് ഇത് വിപണിയിൽ വിൽക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഉൽപ്പന്നത്തിന് വളരെയധികം ഡിമാൻഡുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രത്യേകിച്ച് ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ
അപ്പോൾ ഇത്തരം നഗരങ്ങളിൽ ഓഫീസിൽ പോയി ജോലിയെടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നിരവധി ഉണ്ടായിരുന്ന നഗരങ്ങളാണ്. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് ഇത്തരത്തിൽ പാക്ക് ചെയ്ത മാവിനെ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട് എന്ന് വെക്കും. പിന്നീട് ഏത് തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പോരായ്മകൾ, എന്താണ് അതിൻ്റെ ചെലവ്, ഓരോ പാക്കിൻ്റെയും വില തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ എന്ത് സാങ്കേതിക വിദ്യയിലാണ് ഇത്തരം മാവ് നിർമ്മിക്കുന്നത് എന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഗാർഹികമായ ഗ്രൈൻഡറുകളിലാണ് ഇത്തരം മാവ് നിർമ്മിച്ചിരുന്നത്. അത്തരം ഗ്രൈൻഡറുകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മണിക്കൂറിൽ 3 കിലോ മാവ് മാത്രമാണ്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി മാവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കാനാവുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് വിജയകരമാകും എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ മണിക്കൂറിൽ 1500 കിലോ മാവ് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൈൻഡർ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അങ്ങനെ ഡിമാൻഡിനെ കുറിച്ച് മനസ്സിലാക്കി, സപ്ലൈയെ കുറിച്ച് മനസ്സിലാക്കി, കോമ്പറ്റീഷനെ കുറിച്ച് മനസ്സിലാക്കി, ചെലവിനെ കുറിച്ച് മനസ്സിലാക്കി, വിപണിയിലെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി, സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കി, ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കി 2005 അദ്ദേഹം തന്റെ പ്രോഡക്റ്റ് വിപണിയിലേക്ക് എത്തിച്ചു. അന്നുവരെ വിപണിയിൽ ലഭ്യമായിരുന്ന ഇഡ്ഡലി ദോശ മാവിന്റെ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ID എന്ന കമ്പനിയുടെ ദോശമാവിനുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് ഒരു ബോട്ടിന്റെ ഡിസൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ്. അതായത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് വലുതായിരിക്കുകയും നേരെ നിൽക്കാൻ, സ്റ്റേബിളായി നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാക്കേജിംഗ് ആയിരുന്നു ID ദോശ മാവിനുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ആവശ്യത്തിനുള്ള മാവ് എടുത്തതിന് ശേഷം ഇത് തിരിച്ച് സീല് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഇന്നൊവേഷൻ കൂടി പാക്കറ്റിൽ കൊണ്ടുവന്നു. അങ്ങനെ വളരെയധികം വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു ID എന്ന കമ്പനിയുടെ ഈ ഇഡ്ഡലി ദോശ മാവ്. വെറും 25,000 രൂപയുടെ മുടക്കുമുതലിൽ തുടങ്ങിയ ഈ കമ്പനി ഇന്ന് 1,000 കോടി വില മതിക്കുന്ന ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കും. മാർക്കറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് അവസാനിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനൊരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാവിയിൽ പുതിയ വീഡിയോകൾ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.